-55 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന കൊടും തണുപ്പ്, അതിദുർഘടമായ മഞ്ഞുപാതകൾ, വർഷത്തിൽ 2 മാസത്തോളം പൊതിഞ്ഞു നിൽക്കുന്ന ഇരുട്ട്, ആർട്ടിക് പ്രദേശത്തെ ജീവിതത്തിന് സവിശേഷതകൾ ഏറെയാണ്. റഷ്യയുടെ സൈബീരിയ, USAയുടെ അലാസ്ക, കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ വടക്കൻ പ്രദേശങ്ങൾ തുടങ്ങിയവ ആർട്ടിക് മേഖലയിലാണ്. ഈ കടുത്ത മഞ്ഞുപരപ്പിൽ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത് സ്ലെഡ് ഡോഗുകളെയാണ്. സ്ലെഡ് ഡോഗുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആർട്ടിക്കിലെ നായവണ്ടികൾ. ഹിമപരപ്പിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരിനം വണ്ടിയാണ് സ്ലെഡ്, നമ്മുടെ കാളവണ്ടിയുടെ ആർട്ടിക് പതിപ്പ്. പക്ഷേ സ്ലെഡ് ഒരു ഉരുളില്ലാ വണ്ടിയാണ്, മഞ്ഞിൽ തെന്നി നീങ്ങാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട വണ്ടി. ഇവിടെ കാളകളുമല്ല ഈ വണ്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നത്. പ്രത്യേക ഇനം ആർട്ടിക് നായകൾക്കാണ് ഈ ചുമതല. സ്ലെഡ് വലിച്ചു കൊണ്ടുപോകുന്ന നായകളെ സ്ലെഡ് ഡോഗുകൾ എന്ന് വിളിക്കുന്നു. നായവണ്ടിയെ നിയന്ത്രിക്കുന്ന ആളാണ് മഷർ. സ്ലെഡ് ഡോഗുകളായി ഉപയോഗിക്കുന്നത് പ്രത്യേകതരം നായവർഗ്ഗങ്ങളെയാണ്. അതിലെ പേരെടുത്ത ഇനങ്ങൾ ഇവയാണ്: സൈബീരിയ ഹസ്കി, അലാസ്കൻ മാലമ്യൂട്ട്, സമോയറ്റ്, എസ്കിമോ ഡോഗ്, ലെയ്ക്ക. ഇവയെല്ലാം തന്നെ വലിയ നായകളാണ്, ശക്തിയുള്ള നായകളാണ്, മഞ്ഞിൽ ജീവിക്കാൻ ശേഷിയുള്ള രോമാവൃതമായ നായകളാണ്. ഒരു നായവണ്ടിയെ നയിക്കുന്ന നായകളുടെ കൂട്ടത്തെ സ്ലെഡ് ഡോഗ് ടീം എന്നാണ് പറയുന്നത്. വടക്കേ അമേരിക്കയുടെ ഉത്തരഭാഗത്ത് മഞ്ഞുപ്രദേശത്ത് ആളുകളെയും സാധനങ്ങളെയും കൊണ്ടുപോകാൻ 12 മുതൽ 15 നായകൾ വരെയുള്ള ടീമിനെ നിയോഗിച്ചിരുന്നു. ഒരു നായ തന്നെയാണ് ടീമിനെ നയിക്കുന്നത്. ഫാനിനെ പോലെ 4 ഭാഗത്തേക്കും പരന്നുകിടക്കുന്നത് പോലെ കാണപ്പെടുന്നതുകൊണ്ട് ഇത്തരം സ്ലെഡ് ഡോഗ് ടീമുകൾ ഫാൻ ഹിച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ 8 നായകളടങ്ങുന്ന പെയർ ഹിച്ചിനെയാണ് യാത്രയ്ക്കായി സാധാരണ നിയോഗിക്കുന്നത്. റഷ്യയുടെ സൈബീരിയൻ മേഖലയിൽ ഇതിനേക്കാളും ചെറിയ ടീമാണ് ഉള്ളത്. എങ്ങനെയാണ് സ്ലെഡ് ഡോഗുകൾ ഉണ്ടായത്? ഇന്ന് കാണപ്പെടുന്ന സ്ലെഡ് ഡോഗുകൾ ഉണ്ടായതല്ല ഉണ്ടാക്കിയെടുത്തതെന്ന് വേണം പറയാൻ. 9000 വർഷങ്ങൾക്ക് മുമ്പ് വടക്കു കിഴക്കൻ സൈബീരിയയിലെ ജനങ്ങൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ കൂടുതൽ വലിപ്പമുള്ള, കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ സ്റ്റാമിന ഉള്ള നായകളെ വാർത്തെടുക്കുകയായിരുന്നു. ഈ നായകളെ യാത്രയ്ക്ക് വേണ്ടി പരിശീലിപ്പിച്ചു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ സമൂഹങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി ആർട്ടിക് നായകൾ മാറുകയും ചെയ്തു. ഇന്ന് കാനഡ മുതൽ ഫിൻലാൻഡിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ലാപ്ലാൻഡ് വരെയുള്ള പ്രദേശങ്ങളിൽ സ്ലെഡ് ഡോഗുകളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, സ്ലെഡ് ഡോഗുകൾ ഉപയോഗിച്ച് കായിക മത്സരം പോലുമുണ്ട്. അമേരിക്ക, കാനഡ, റഷ്യ, ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആർട്ടിക് മേഖലകളിൽ മഞ്ഞുകാലത്തുള്ള നായയോട്ട മത്സരമാണ് സ്ലെഡ് ഡോഗ് റേസിംഗ് എന്നറിയപ്പെടുന്നത്. ഇത് സ്ലെഡ് ഡോഗ് ടീമുകളുടെ ഓട്ട മത്സരമാണ്. ഇന്നത്തെ സ്ലെഡ് ഡോഗുകൾ കൂടുതൽ വേഗതയും കൂടുതൽ കാര്യക്ഷമതയും ഉള്ളതാണ്. മഞ്ഞിൽ മുഴുവൻ മൂടി വഴി കാണാത്ത അവസ്ഥയിൽ പോലും കൃത്യമായി വഴിയറിയാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഡ്രൈവറെ, അതായത് മഷറേയും കൊണ്ട് സഞ്ചരിക്കാൻ ഇവയ്ക്കാകും. സ്ലെഡ് ഡോഗുകളെ പരിശീലിപ്പിച്ചെടുക്കുന്നത് ഒരു ദീർഘകാല പ്രക്രിയയിലൂടെയാണ്. നായയെ പരിശീലിപ്പിക്കാൻ മഷർ ആദ്യമായി അതിനെ പഠിപ്പിക്കുന്നത് ദിശ മനസ്സിലാക്കി കൊടുക്കൽ ആണ്. ഇതിനായി നായയോട് മഷർ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നു. മഷർ നടക്കുമ്പോൾ കാലിനടിയിലൂടെ നായയും നടക്കുന്നു. നായ വലതുവശത്തേക്ക് തിരിയാൻ സാധാരണയായി ഘീ എന്ന ശബ്ദം പരിശീലകൻ പറയുന്നു. നായ അനുസരിച്ചാൽ ഭക്ഷണ പദാർത്ഥം നൽകുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹോ എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത്തരം കമാൻഡുകൾ മാറി മാറി നൽകുന്നു. നായ അനുസരിക്കുമ്പോൾ ഇതുപോലെ ഭക്ഷണ പദാർത്ഥം നൽകി ട്രീറ്റ് ചെയ്യുന്നു. ഇത് പഠിച്ച ശേഷം ട്രെയിനിങ്ങിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്ലെഡ് വലിക്കാൻ പരിശീലിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. കടിഞ്ഞാണും കയറും നായയിൽ ബന്ധിപ്പിച്ച ശേഷം പരിശീലകൻ ആജ്ഞ നൽകുകയും നായയോടൊപ്പം നടക്കുകയും ചെയ്യും. നായ അനുസരിക്കുകയാണെങ്കിൽ ട്രീറ്റ് നൽകും. ഈ പരിശീലനം വിജയിച്ചാൽ സ്ലെഡ് ഡോഗായി ജോലി തുടങ്ങാം.
ഈ രീതി ഉപയോഗിച്ച് നമ്മുടെ വളർത്തുനായ്ക്കളെയും നമുക്ക് പരിശീലിപ്പിക്കാവുന്നതാണ്. സ്ലെഡ് ഡോഗുകൾക്ക് ദിവസവും 10,000 കലോറി ഭക്ഷണം വേണം. സാധാരണ നമ്മുടെ വളർത്തുനായ്ക്കൾക്ക് 1,700 കലോറി ഭക്ഷണമാണ് വേണ്ടതെന്ന് ഓർക്കുക. സ്ലെഡ് ഡോഗുകളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം 1925 നടന്നു. മഞ്ഞു പ്രദേശമായ അലാസ്കയിലെ നോം എന്ന ഗ്രാമത്തിൽ 1925 ഡിഫ്തീരിയ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് വളരെ അപകടകരമായ ഒരു പകർച്ചവ്യാധിയാണ്. ഗ്രാമീണരെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി 700 മൈൽ അകലെയുള്ള ആൻഗറേജ് എന്ന പട്ടണത്തിലുള്ള സിറം ഗ്രാമത്തിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. കനത്ത ഹിമവാതം കാരണം നോമിന് മുകളിലൂടെ പറക്കാൻ പൈലറ്റുമാരൊന്നും തയ്യാറായിരുന്നില്ല. യാത്രയ്ക്കായി മറ്റ് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒരു മഷർ ആയിരുന്ന ഗുന്നാർ കാസൻ അദ്ദേഹത്തിൻ്റെ സ്ലെഡ് ഡോഗ് ടീമിനെ യാത്രയ്ക്ക് തയ്യാറാക്കി. ബാൾട്ടോ എന്ന സ്ലെഡ് ഡോഗാണ് ടീമിനെ നയിച്ചത്. ബാൾട്ടോ ഒരു പരിചയസമ്പന്നനായ നായയായിരുന്നില്ല. കനത്ത മഞ്ഞും ഹിമപാതവും കാരണം കാഴ്ച ഒട്ടും സാധ്യമല്ലാതിരുന്നിട്ടും ബാൾട്ടോ അവിടേക്ക് സിറം എത്തിക്കുന്നതിൽ വിജയിച്ചു. നോമിലെ ഗ്രാമീണരുടെ ജീവൻ രക്ഷപ്പെട്ടു. ബാൾട്ടോ അനശ്വരനായി. സ്ലെഡ് ഡോഗുകളുടെ ചരിത്രത്തിൽ അങ്ങനെ ബാൾട്ടോ സ്ഥാനമുറപ്പിച്ചു. ഒരു സ്ലെഡ് ഡോഗ് ടീമിന് 4 പ്രധാന പൊസിഷനുകളുണ്ട്. ഏറ്റവും മുന്നിലുള്ളത് ലീഡ് ഡോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവനാണ് മഷറുടെ ആജ്ഞ അനുസരിച്ച് ടീമിനെ നയിക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനം സ്വിഗ് ഡോഗാണ്. ലീഡ് ഡോഗ് നടത്തുന്ന വളവുകളും തിരിവുകളും അടങ്ങുന്ന യാത്രാഗതി മറ്റു ടീമംഗങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നതാണ് സ്വിഗ് ഡോഗുകളുടെ കർത്തവ്യം. മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് ടീം ഡോഗ് എന്നറിയപ്പെടുന്നു. സ്ലെഡ് വലിക്കാൻ ശക്തി നൽകുന്നത് ഇവയാണ്. വലിയ ടീമുകളിൽ ടീം ഡോഗുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്നാൽ സ്ലെഡ് ഡോഗ് വലിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്നത് വീൽ ഡോഗുകളാണ്. നാലാമത്തെയും അവസാനത്തെയും സ്ഥാനത്തുള്ള ഇവ സ്ലെഡിനോട് തൊട്ടു നിൽക്കുന്നു. പിന്നെയുള്ളത് മഷറാണ്. മഷർ ചില സമയങ്ങളിൽ സ്ലെഡിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ടീമിനൊപ്പം ഓടുന്നു. അതുമല്ലെങ്കിൽ കൂടുതൽ ഊർജത്തിനായി സ്ലെഡിനെ പിറകിൽ നിന്നും തള്ളുന്നു. സാധനങ്ങൾ കൊണ്ടുപോകുന്ന പെട്ടിയും നിലത്തുമുട്ടി തെന്നി നീങ്ങുന്ന രീതിയിലാണ് സ്ലെഡിനോട് ഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഒരേയൊരു മിലിറ്ററി സ്ലെഡ് ഡോഗ് ടീമുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. സിറിയസ് പെട്രോൾ എന്നാണ് ഈ ടീമിൻ്റെ പേര്. ഗ്രീൻലാൻഡിൻ്റെ വിദൂരങ്ങളിലുള്ള ഡെൻമാർക്കിൻ്റെ പ്രദേശങ്ങൾ പട്രോൾ ചെയ്യുക എന്നതാണ് ഈ ടീമിൻ്റെ ജോലി. ഒരു യൂണിറ്റിൽ 8 ടീമുകളുണ്ട്. ഓരോ ടീമിലും 12 സ്ലെഡ് ഡോഗുകളും 2 ആളുകളും ഉണ്ടാകും. തോക്കുകളടക്കം 500 കിലോയോളം വരുന്ന സാധനങ്ങൾ ഇവ കടത്തുന്നു. കനത്ത ഹിമപാതങ്ങൾ, ഏറ്റവും കുറഞ്ഞ താപനിലയായ -55 ഡിഗ്രി സെൽഷ്യസും വരുന്ന ആർട്ടിക്കിൻ്റെ മേഖലയിലൂടെ 64 കിലോമീറ്റർ ദൂരം ഒരു ദിവസം ഇവർ സഞ്ചരിക്കുന്നു. തണുപ്പ് കാലത്ത് 2 മാസക്കാലം സൂര്യൻ തന്നെ അപ്രത്യക്ഷമാകും. എങ്ങും ഇരുട്ടായിരിക്കും. ആ പ്രദേശത്തുള്ള ഗവേഷകരെയും സഞ്ചാരികളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെൻമാർക്ക് സേനാ വിഭാഗത്തിൻ്റെ ഭാഗമായി സ്ലെഡ് ഡോഗ് ടീം അവിടെ എത്തുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.